കണ്ണൂരിൽ വീണ്ടും കെ സുധാകരനുമായി കെ സി വേണുഗോപാൽ വിഭാഗം ഇടയുന്നു ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കെ സി വിഭാഗം കെ സുധാകരനെ കടുത്ത അതൃപ്തി അറിയിച്ചു ഡി സി സി നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കെ സി വിഭാഗത്തിന്റെ തീരുമാനം കെ സുധാകരനും കെ സി വേണുഗോപാലും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല രണ്ടു വർഷം മുമ്പ് വരെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായതോടെ പിണക്കം മാറ്റി അവർ യോജിപ്പോടെ നീങ്ങി എന്നാൽ പുതിയ പുനഃസംഘടനയോടെ വീണ്ടും ബന്ധത്തിൽ വിള്ളൽ വീണു ഇത് ഏറ്റവും പ്രകടം കെ സിയുടെയും കെ എസിന്റെയും സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പുളിക്കൽ മണ്ഡലം പ്രസിഡന്റിന് ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ തർക്കം സജീവ് ജോസഫ് എം എൽ എ പോലും വിശ്വാസത്തിൽ എടുക്കാതെ കെ സുധാകരൻ വിഭാഗം നീങ്ങുന്നു എന്നാണ് പരാതി ഡി സി സി നേതൃത്വം വെറും ഗ്രൂപ്പ് വക്താക്കളായി നിൽക്കുന്നു എന്നാണ് കെ സി വിഭാഗം ആരോപിക്കുന്നത് കെ സുധാകരനെ മോൺസൺ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും ശക്തമായ പിന്തുണയുമായി ആദ്യം രംഗത്ത് വന്നത് കെ സി വേണുഗോപാലായിരുന്നു കണ്ണൂരിലെത്തി വാർത്താസമ്മേളനം നടത്തിയാണ് കെ സുധാകരനെതിരായ അറസ്റ്റിനെ നിശിതമായി കെ സി വേണുഗോപാൽ വിമർശിച്ചത് ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിനെ ഈ വിഷയത്തിൽ ഒന്നിച്ചു നിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായതും കെ സി വേണുഗോപാലിന്റെ ഈ വാർത്താസമ്മേളനമായിരുന്നു സമ്മേളനമായിരുന്നു കെ സി അന്ന് ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പതറിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുമായിരുന്നു എഐസിസിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി എടുത്ത പക്വമായ ആ നിലപാടിന് ശേഷമാണ് മറ്റു നേതാക്കളും ഒരേ സ്വരത്തിൽ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്നത് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഇല്ലാതെ പ്രശ്നത്തിൽ നിലപാട് ഉണ്ടാക്കാനും കെ സിയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ കഴിഞ്ഞു എന്നാൽ ഈ നീക്കത്തിന് ശേഷമാണ് കെ സി വേണുഗോപാലുമായി ചേർന്ന് നിൽക്കുന്ന അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പോലും പ്രയാസത്തിലാക്കുന്ന തീരുമാനം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായ ഉളിക്കലിൽ ഡി സി സി എടുത്തത് കെ സുധാകരന്റെ നിർദ്ദേശമില്ലാതെ അത്തരമൊരു തീരുമാനം ഡി സി സി എടുക്കില്ല എന്നാണ് കെ സി പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റായ ആയ ഒഴിവിലാണ് ആ മണ്ഡലത്തിന്റെ നേതാവ് കൂടിയായ എം എൽ എയോടുപോലും ആലോചിക്കാതെ ചുമതല കൈമാറിയത് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതിലും കെ സി വിഭാഗത്തിന് അതൃപ്തിയുണ്ട് ആകെ രണ്ട് പ്രസിഡന്റുമാരെയാണ് ഈ വിഭാഗത്തിന് ലഭിച്ചത് എന്നാൽ ഗ്രൂപ്പിന്റെ പേരിൽ വിവാദമുണ്ടാക്കരുതെന്ന് കർശനമായ നിർദ്ദേശം കെ സി വേണുഗോപാൽ നേതാക്കൾക്ക് നൽകിയിരുന്നതിനാൽ അവർ പ്രതികരിച്ചില്ല പക്ഷേ തുടർന്നും ഇതേ നിലപാടാണെങ്കിൽ അച്ചടക്കം ലംഘിക്കേണ്ടി വരുമെന്നാണ് കെ സി വേണുഗോപാലിന് ഒപ്പം നിൽക്കുന്ന നേതാക്കൾ പറയുന്നത് ചൊവ്വാഴ്ച നടന്ന ഡി സി സി നേതൃയോഗം കെ സി വിഭാഗം ബഹിഷ്കരിച്ചിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു സജീവ് ജോസഫ് എം എൽ എ രാജീവൻ എളിയാവൂർ സുരേഷ് ബാബു എളിയാവൂർ കെ സി ഗണേശൻ തോമസ് വക്കത്താനം കൊയ്യം ജനാർദ്ദനൻ തുടങ്ങിയ പ്രധാന നേതാക്കളൊന്നും യോഗത്തിന് എത്തിയിരുന്നില്ല മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ